മഹാനവറുകൾക്ക് അബൂ അബ്ദില്ല എന്ന് പേരുണ്ട്. മഹാനവറുകൾക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ ആൺമക്കൾക്ക് രണ്ടു പേർക്കും മഹാനവറുകൾ മുഹമ്മദ് എന്ന് പേരിട്ടു. അങ്ങനെ പേരിടാൻ എന്താണ് കാരണം? മഹാനവറുകളോട് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സമ്മയിതുഹു അഹബ്ബൽ അസ്മാഇ ഇലയ്യ മുഹമ്മദൻ, പേരുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്ന പേരാണ്, അത് ഞാൻ എൻ്റെ മകന് ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഒന്ന് മുഹമ്മദ് അബുൽ ഹസനാണ്, ഒന്ന് മുഹമ്മദ് അബു ഉസ്മാനാണ്. രണ്ടും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താനങ്ങളാണ്. ഈ മുഹമ്മദ് അബു ഉസ്മാൻ എന്ന് പറയുന്ന മകനോടാണ് ഒരിക്കൽ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ ഒരാളാണ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്, 1,000,000 ഹദീസ് മനപാഠമാക്കിയ പണ്ഡിതനാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ്. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, ഓ മുഹമ്മദേ, ഇന്നീല ഉഹിബ്ബുക ലി സലാസി ഖിലാൽ, ഞാൻ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നാമത്തത് അന്നക ബിനു അബി അബ്ദില്ല, ഒന്ന് നിങ്ങൾ എൻ്റെ ഉസ്താദ് അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹം. ഉസ്താദിൻ്റെ മകനെ സ്നേഹിക്കുക, ഉസ്താദിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുക, അത് ഉസ്താദിനോട് അദബും ഗുരുത്വവുമുള്ള ശിഷ്യന്മാരുടെ പതിവാണെന്ന് നമുക്കത് പഠിപ്പിച്ചു തരുന്നു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, അന്നക റജുലും മിൻ ഖുറൈസ്, നീ ഖുറൈശി തറവാട്ടുകാരനിൽ പെട്ട ഒരാളാണ്, അതുകൊണ്ടും നിന്നോട് എനിക്ക് സ്നേഹമാണ്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട്ടുകാരനാണ്. മൂന്നാമതായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അന്നക മിൻ അഹ്ലി സുന്ന, നീ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുകാരനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് ഒരു ദിവസം പറഞ്ഞ വാചകമാണ് ആ മുഹമ്മദ്, മുഹമ്മദ് അബു ഉസ്മാൻ. അത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനാണ്. മറ്റൊന്ന് മുഹമ്മദ് അബുൽ ഹസൻ, അതും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് സൈനബ് എന്ന് പറഞ്ഞൊരു മകൾ ഉണ്ടായിട്ടുണ്ട്. ആ മകളിൽ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഒരു വലിയ ഇമാം ഉണ്ടായിട്ടുണ്ട്. ആ ഇമാമിനെ സംബന്ധിച്ച് സാധാരണയായി പണ്ഡിതന്മാർ ഇബ്നു ബിന്ദ് ഷാഫിഈ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഷാഫി ഇമാമിന്റെ മകളുടെ മകൻ എന്ന പേരിലാണ് പറയാറുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഷാഫിഈ എന്ന പേര് വന്നു. അത് ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ നേരത്തെ ഞാൻ എണ്ണിയല്ലോ, ഷാഫിഈ എന്ന് പറയുന്ന ഒരു ഉപ്പാപ്പ വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മഹാനവറുകൾ ഒരുമിച്ച് കൂടിയതിനാൽ ബഹുമാനപ്പെട്ടവരും സഹാബികളിൽപ്പെട്ടവരാണ്. ആ ഷാഫിഈയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഷാഫിഈ എന്ന പേര് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖദീമു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികളെ മുന്തിക്കണം, ഖുറൈശികളെ മുന്തിക്കണം. നമ്മൾ ഏത് വിഷയം വരുമ്പോഴും ദുആ ചെയ്യിപ്പിക്കുമ്പോഴും ഒരു തറക്കല്ലിടുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പല വിഷയത്തിലും തങ്ങന്മാരെ മുന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണത്, ഖദീമു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികളെ മുന്തിക്കണം, ഖുറൈശികളെ നിങ്ങൾ മുന്തിക്കണം. അവർ മുന്നിൽ നിൽക്കേണ്ടവരാ, അവർ മുന്നിൽ പോകേണ്ടവരാ, അവർക്ക് പ്രത്യേകതയുണ്ട്. തങ്ങന്മാർക്ക് പ്രത്യേകതയുണ്ട്, ഖുറൈശികൾക്ക് തന്നെ പ്രത്യേകതയുണ്ട്. ഖദീമു ഖുറൈശൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അയ്മത്തു മിൻ ഖുറൈശ്, ഇമാമിങ്ങൾ ഖുറൈശികളിൽ നിന്നാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെയും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകത മറ്റ് ഇമാമുകളെ അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഫലസ്തീനിൽ, ഷാമിനടുക്കൽ ഫലസ്തീനിൽ അസ്കലാൻ എന്ന പട്ടണത്തിന്റെ സമീപത്ത്, ഖസ എന്ന് പറയുന്ന പ്രദേശത്ത്, ഹിജ്റ 150 മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജനിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ച അതേ വർഷത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുള്ളത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, അൽ ഫുഖഹാഉ കുല്ലുഹും ഇയാലു അബീ ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതരാണ് ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന വർഷമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ചില പണ്ഡിതന്മാർ
ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു വഫാത്തായ അതേ ദിവസമാണ് ഇമാം ഷാഫി റളിയല്ലാഹു ജനിച്ചത് എന്ന് പറഞ്ഞവരും ഉണ്ട്. നുജൂമു സമാഇൻ കുല്ലമാ ഗാറ കൗകബു ബദാ കൗകബുൻ തഹ്വീലൈഹി കവാകിബു. ഒരു നക്ഷത്രം അസ്തമിക്കുമ്പോൾ മറ്റൊരു നക്ഷത്രം ഉദിക്കുന്നു എന്നതുപോലെ ഇൽമിന്റെ നക്ഷത്രങ്ങളാണല്ലോ ഇമാമിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ-അയ്മത്തു കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദാ. ദീനിന്റെ ഇമാമിങ്ങൾ നക്ഷത്രങ്ങളെ പോലെയാണ്, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും സന്മാർഗത്തിലാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങളെ പോലെയുള്ള ഇമാമിങ്ങളിൽ വലിയ ഇമാമായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസം തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചു എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ആ വർഷത്തിലാണെന്നതിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ടവർ മക്കയിലേക്ക് രണ്ടാമത്തെ വയസ്സിൽ കൊണ്ടുവന്നു. മക്കയാണ് ബഹുമാനപ്പെട്ടവരുടെ പാഠശാല. മക്കയിൽ നിന്ന് അറബികൾ, ഒറിജിനൽ അറബി, ആ അറബികളുമായി ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ടവരുടെ തറവാട് തന്നെ അറബിയാണ്, തറവാട് തന്നെ മക്കയാണ്. അതെ, ഖുറൈശികളാണ്. അങ്ങനെ ജനിച്ചത് ഷാമിലാണെങ്കിലും അവിടുന്ന് രണ്ടാമത്തെ വയസ്സിൽ തന്നെ മക്കയിൽ വന്ന് വീണ്ടും ഉപ്പാപ്പമാരുടെ നാട്ടിൽ തന്നെ ഉപ്പാപ്പമാരുടെ ഭാഷ അഥവാ ശരിയായ അറബി ഭാഷ മഹാനവറുകൾ പഠിച്ചു. വല്ലാത്ത അപാരമായ ബുദ്ധി, വല്ലാത്ത ഗ്രാഹ്യശക്തി. അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു കൊടുത്തിരുന്നു. ചരിത്രത്തിൽ കാണാം, ഷാഫി ഇമാം റളിയല്ലാഹു സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളായിരുന്നു, സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളായിരുന്നു. സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളുകൾ ആലിമീങ്ങളാവുക എന്നത് വളരെ കുറവാണ്. അത് പഴയ കാലം മുതലേ അങ്ങനെയാണ്. അതിന് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കൂടുതലായി ചർച്ചയ്ക്ക് കടക്കുന്നില്ല. ദുനിയാവും ആഖിറവും തമ്മിൽ ഒരു ഭർത്താവിൻ്റെ രണ്ട് ഭാര്യമാരെ പോലെയാണ്. ഒന്നിനെ തൃപ്തിപ്പെടുത്തുമ്പോൾ മറ്റേ തൃപ്തിപ്പെടാൻ വലിയ പണിയാണ്. അത് രണ്ട് പെണ്ണ് കെട്ടിയവരോട് ചോദിച്ചാലേ മനസ്സിലാവും. അപ്പോ അതുകൊണ്ട് തന്നെ ദുനിയാവും ദുനിയാവിലെ സ്വത്ത് ധാരാളം ഉണ്ടാവുകയും ധാരാളം ഇൽമ് ദീനിയായിട്ടുണ്ടാവുകയും ചെയ്യുക എന്നത് അത് വളരെ ദുർലഭമായി വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും അങ്ങനെ ലഭിച്ചുകൂടാ എന്നില്ല. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പല ഇൽമുകളും ധാരാളം കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ലോകത്ത് ഏറ്റവും വലിയ പണക്കാരനും ഏറ്റവും വലിയ ഭരണാധികാരിയുമായി ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളാണ്. അതുകൊണ്ട് പാഠശാലയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളം കൊടുക്കാനുള്ള വരിസംഖ്യ അടക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുണ്ടായി. വരിസംഖ്യ അടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും പഠിപ്പിക്കാനും പഠിക്കാനും പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ പ്രയാസമുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ പ്രയാസം ഉണ്ടായിരുന്നു എങ്കിലും പഠിപ്പിക്കുന്ന ഉസ്താദ് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. കാരണം ശരിക്കും പരിസംഖ്യ കിട്ടൂല. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഈ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കൂടുതൽ പഠിപ്പിക്കാൻ ഉസ്താദ് തയ്യാറാകുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ മറ്റ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് നന്നായി ശ്രദ്ധിക്കും. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഉസ്താദ് അങ്ങോട്ട് പോയാൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ മൂപ്പർ വിശദീകരിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് ഉസ്താദ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ ഉസ്താദിന് തോന്നി ഈ കുട്ടിയെ നന്നായിട്ട്